ന്യൂസ് 18 ഗുഡ് മോർണിംഗ് തുടരുന്നു. എറണാകുളം കോട്ടപ്പടിയിലെ പ്ലാമുടിയിൽ പുലിയിറങ്ങി വളർത്തുനായയെ കടിച്ചു കൊന്നു. കണ്ണക്കടയിലെ സുജോയുടെ വീട്ടിലെ വളർത്തുനായയാണ് പുലി ആക്രമിച്ചത്. പട്ടി കരയുന്ന ശബ്ദം കേട്ടുണർന്ന വീട്ടുകാർ ബഹളം വെച്ചതിനെ തുടർന്ന് പുലി ഓടി മറയുകയായിരുന്നു. കോതമംഗലത്ത് നിന്ന് നിസാർ ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകും. നിസാർ, ഈ പുലിയുടെ ഭീഷണി നേരത്തെ ഉണ്ടായിട്ടുള്ള സ്ഥലമാണോ ഇവിടെ, അതോ ആദ്യമായാണോ ഇവിടെ പുലിയെ കാണുന്നത്? നാട്ടുകാർ നൽകുന്ന മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? രഞ്ജിത്, ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ കോട്ടപ്പടി ഈ പ്ലാമുടി ഭാഗത്ത് ഈ പുലി ആദ്യമായിട്ടാണ് ഇറങ്ങുന്നത് എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇന്നലെ രാത്രി ഏകദേശം ഒരു 10:30 പ്ലാമുടി കണ്ണക്കട സിജോ എന്ന ആളുടെ വീട്ടിലെ വളർത്തുനായയാണ് പുലിയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഈ നായ കുരയ്ക്കുന്ന ശബ്ദം കേട്ട് വീട്ടുകാർ വാതിൽ തുറന്ന് നോക്കിയപ്പോഴാണ് ഈ നായയുടെ കഴുത്തിൽ പുലി പിടിച്ചിരിക്കുന്നതും അതിനെ വലിച്ചുകൊണ്ടു പോകാൻ ശ്രമിക്കുന്നതും കണ്ടത്. ഈ നായയെ ചങ്ങലയിൽ കെട്ടിയിട്ടിരിക്കുകയായിരുന്നു. ഇതുമൂലം പുലിക്ക് വലിച്ചുകൊണ്ടു പോകാൻ സാധിച്ചില്ല. വീട്ടുകാർ ബഹളം വെച്ചതിനെ തുടർന്ന് ഈ പുലി ഓടിമറിയുകയായിരുന്നു. കോട്ടപ്പാറ വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന ജനവാസ കേന്ദ്രമായ ഈ പ്ലാമുടിയിൽ ആനശല്യം രൂക്ഷമാണെങ്കിലും പുലിയുടെ ശല്യമോ അല്ലെങ്കിൽ മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രിയിലും ഈ പ്രദേശത്ത് പുലി ഇറങ്ങി എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇവിടെ ഒരു വീട്ടിൽ കോഴിയെ പിടിച്ചിരുന്നതായി നാട്ടുകാർ പറയുന്നു. അതുപോലെ ഈ കോഴിയെ പിടിക്കാൻ വന്ന പുലി കൂട്ടിന് ചുറ്റും കെട്ടിയിരിക്കുന്ന ഈ വലയിൽ കുടുങ്ങിയിരുന്നു. പിന്നീട് അത് കുറച്ച് സമയം കൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. അപ്പോൾ ഇത് വ്യക്തമായിട്ട് നാട്ടുകാർ ഈ ഇത് പുലിയാണെന്നുള്ളത് അങ്ങനെയാണ് ഇത് ഉറപ്പിക്കുന്നത്. അപ്പൊ അതിനുശേഷമാണ് ഇപ്പോൾ ഈ പുലി നായയും പിടിച്ചിരിക്കുന്നത്. ഇത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ നാട്ടുകാർ വിവരം അറിയിക്കുകയും ഇവർ സ്ഥലത്തെത്തി ഇതിന്റെ കാൽപ്പാടുകൾ കണ്ടതിന് ശേഷം ഇതൊരു കാട്ടുപൂച്ചയാണെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ നായയെ പിടിക്കുന്നത് വ്യക്തമായിട്ട് നാട്ടുകാർ കണ്ടിരുന്നു. അത് പുലി തന്നെയാണെന്ന് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഏതായാലും പിന്നീട് പുലി ഈ കോട്ടപ്പാറ വനമേഖലയിലേക്കാണ് ഇപ്പോൾ രക്ഷപ്പെട്ടിരിക്കുന്നത്. ഏതായാലും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അല്പസമയം മുമ്പ് ഇവിടെ എത്തി ഇതിന്റെ പരിശോധനയും കാര്യങ്ങളും ഒക്കെ നടത്തിയിട്ടുണ്ട്. ഏതായാലും നാട്ടുകാർ വളരെയധികം പരിഭ്രാന്തിയിലാണ്. രഞ്ജിത്ത്. ശരി, നിസാറാണ് വിവരങ്ങൾ നൽകിയത്.